ഇത് ഇൻഫോമീഡിയ മലയാളം. കേരളത്തിൽ നിലവിലുള്ള ലോക്ക്ഡൌൺ രീതികളിൽ മുഖ്യമന്ത്രി വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടൊപ്പം രണ്ട് ഡോസ് വാക്സിൻ എടുത്താലും പുതിയ വകഭേദത്തെ തടയാനാവില്ല എന്ന പഠന റിപ്പോർട്ടും SBI അക്കൗണ്ട് ഉള്ളവർക്കുള്ള പ്രത്യേക അറിയിപ്പും ഇത്തരം ഫോണുകളിൽ വാട്സപ്പ് ഇനി പ്രവർത്തിക്കില്ല എന്ന അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ രാത്രികാല കർഫ്യൂ പിൻവലിക്കാനും ഞായറാഴ്ച ലോക്ക്ഡൌൺ ഇനി മുതൽ ഉണ്ടാവില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ വിദ്യാലയങ്ങൾ തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്ത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒക്ടോബർ 4 മുതലാണ് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ് തുടങ്ങുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചതാണ് ഇക്കാര്യങ്ങൾ. കേരളത്തിലെ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കോളേജ് തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപകർ ഉടൻ തന്നെ വാക്സിനേഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചെയ്യേണ്ടതാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡിനെതിരായ വാക്സിൻ എടുക്കുന്നതിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന പ്രതിരോധ ശേഷിയെ മറികടക്കാൻ കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദത്തിന് 8 മടങ്ങ് ശേഷി കൂടുതലാണെന്ന് പഠനം. വാക്സിനിലൂടെയുള്ള പ്രതിരോധ ശേഷിയെ മാത്രമല്ല ഒരു തവണ കോവിഡ് ബാധിച്ചതിലൂടെ ലഭിക്കുന്ന ആർജിത പ്രതിരോധ ശേഷിയെയും ഡെൽറ്റ വൈറസ് മറികടക്കുമെന്നാണ് പഠനം. ഇത് സംബന്ധിച്ച ഡീറ്റെയിൽസ് ഇതിന്റെ കൂടെ നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഉപഭോക്താക്കൾക്ക് 4 ആപ്പുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിലൂടെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാകാൻ സാധ്യതയുണ്ടെന്ന് ലൈവ് ഹിന്ദുസ്ഥാൻ റിപ്പോർട്ട് ചെയ്യുന്നു. എനി ഡെസ്ക്, ക്വിക്ക് സപ്പോർട്ട്, ടീം വ്യൂവർ, മിങ്കിൾ വ്യൂ എന്നിവയ്ക്കെതിരെയാണ് SBIയുടെ മുന്നറിയിപ്പ്. അതേസമയം ഈ വർഷം നവംബർ മുതൽ ഐഫോൺ, സാംസങ് ഗാലക്സി, LG തുടങ്ങിയ 43 ഫോണുകളിൽ വാട്സപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ലിസ്റ്റ് ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ